സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാൻ കാരണം എനിക്കറിയാം മെജോറിറ്റി ആളുകൾക്കും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആ ഒരു നടനെ ഇഷ്ടം തന്നെയായിരിക്കും. അഭിപ്രായ വ്യത്യാസം വരുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് മുകളിലായിരിക്കും പലർക്കും. ഇനി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയുടെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും അയാളുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണം. പക്ഷെ ആ വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും ഓക്കെ, ആ ഒരു മനുഷ്യത്വം, മനുഷ്യത്വമുള്ളൊരു മനുഷ്യൻ, പാർട്ടിക്കാരനിലുപരി, പാർട്ടിക്കാരനാണ്, പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, പക്ഷെ സ്റ്റിൽ മനുഷ്യത്വം കൈവിടാത്ത ഒരു രാഷ്ട്രീയക്കാരൻ. പാർട്ടി നോക്കാതെ, ആളുകളെ നോക്കാതെ, ജാതി മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തി. ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പല പെർസ്പെക്റ്റീവ് പോയിന്റ്സ്, എൻ്റെ തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ, ചില രാഷ്ട്രീയ പരാമർശങ്ങളും രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണിക്കുന്ന ഗിമിക്കുകളിലും ഞാൻ വിമർശനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക ബാക്കി എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു ഹാപ്പി ഫീലിങ്ങും ഒരു സപ്പോർട്ട് ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ന്യൂസ് കണ്ടു. ഓക്കെ, ഞാൻ ഈ ഒരു ന്യൂസ് കുറച്ച് ദിവസം മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ വ്യൂവർഷിപ്പുള്ള ന്യൂസൊന്നുമല്ല. ഓക്കെ, അങ്ങനെ ഭയങ്കര ന്യൂസ് വാല്യൂ ഉള്ള ന്യൂസോ അല്ലെങ്കിൽ ഭയങ്കര വ്യൂവർഷിപ്പുള്ള ന്യൂസോ അല്ല. പക്ഷെ ഈ ന്യൂസിൽ ഉള്ള സംഭവം വരെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നമ്മളിവിടെ ഭരിക്കുന്ന പാർട്ടിക്കാരോ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരോ രാഷ്ട്രീയ ബാക്കി എല്ലാ പാർട്ടിയിലുള്ള രാഷ്ട്രീയ നേതാക്കളോ അതിഥി ദേവോഭവ എന്നൊക്കെയാണ് നമ്മൾ നാട്ടിൽ പറയുക. ഇവരാരും കാണാത്തതും കേൾക്കാത്തതും ഇല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഇടപെടണം എന്ന് തോന്നാത്ത കാര്യത്തിലടക്കം വളരെ കെയർഫുള്ളായി, വളരെ കീനായി നോക്കി അതിലിടപെട്ട് കൃത്യമായി അവിടെ ഒരു അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു പൊളിറ്റീഷ്യനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാള് എക്സാമ്പിളാക്കി കൊണ്ടുവരികയാണ് നമ്മുടെ മുന്നിൽ. അതാണ് എനിക്ക് പേഴ്സണലി ഇപ്പൊ തോന്നിയത് ഇത് കണ്ടപ്പോ. അപ്പൊ ആ ന്യൂസ് എന്താ നോക്കാം നമുക്ക്. ലണ്ടനിലെ വീട് വിറ്റ് കിട്ടിയ പണം പള്ളുരുത്തി സ്വദേശി തട്ടിയെടുത്തുവെന്ന് കാണിച്ച് കഴിഞ്ഞ ജൂണിൽ സാറ പെനിലോപ് കോക്ക് സിറ്റി പോലീസിന് പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിനായി പരാതി മട്ടാഞ്ചേരി പോലീസിന് കൈമാറിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. മനോരമ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ പോലീസ് നേരിട്ടെത്തി സാറയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തുവെന്ന് പരാതിയിൽ പറയുന്ന പള്ളുരുത്തി സ്വദേശിയെ പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഗോവയിലാണെന്നായിരുന്നു മറുപടി. ഇയാളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം കേസടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. പള്ളുരുത്തി സ്വദേശിയുമായി 2021 December 3 ഒപ്പുവെച്ച 30 ലക്ഷം രൂപയുടെ സെറ്റിൽമെന്റ് കരാറിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനുണ്ടെന്ന് പോലീസ് പറയുന്നു. ബ്രിട്ടനിലെ വീട് വിറ്റ് കിട്ടിയ പണം ബാങ്ക് അക്കൌണ്ട് വഴി 2014-15 വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായി പള്ളുരുത്തി സ്വദേശിക്ക് കൈമാറിയെന്നാണ് സാറ പെനിലോപ് കോക്ക് പരാതിയിൽ പറയുന്നത്. ഈ വിസയുടെ കാലാവധി നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണിവർ. മനോരമ ന്യൂസ് കൊച്ചി. ഓക്കെ, മനോരമ ന്യൂസ് ഇമ്പാക്ട് ആണ് ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി അല്ലെങ്കിൽ നമ്മളിലേക്കൊക്കെ എത്തിച്ചത് ആദ്യം അവർക്കൊരു വലിയൊരു ഇത്. കാരണം സി ഈ പറഞ്ഞ എന്താ പറയുക, ഫോറിൻ ലേഡി എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഉയർന്ന പലിശ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പലരും വന്നിട്ട് പറയും ഇന്ത്യയിൽ വന്നിട്ട് അങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനോ നിങ്ങളോ വേറൊരു രാജ്യത്ത് പോയി പെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവും. നമ്മളെ എത്രയോ പേര് കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പല 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 ജോലി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ആ നാട്ടിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ നാട്ടിലുള്ള ഒരാൾ അവരെ പറ്റിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിപ്പോ നമ്മളെ നാട്ടിലൊരാള് ഈ ലേഡീനെ പറ്റിച്ചതാണ്. ഈ ന്യൂസിൽ പറയുന്ന കണക്കും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, പോലീസ് അന്വേഷണം വഴി മുട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാഷ്ട്രീയക്കാരൊന്നും പ്രത്യേകിച്ച് ഇടപെടാൻ പോണില്ല ഈ കേസിലൊന്നും. ഞാൻ പറഞ്ഞു അതിഥി ദേവോഭവ എന്നുള്ളത് പേരിലുണ്ട് നമുക്ക്, അത് എത്രത്തോളം നടപ്പാവും എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ഇവിടെ ബീച്ച് സൈഡിലും അവിടെ ഇവിടെയൊക്കെ സൈറ്റ് സീയിങ്ങിനൊക്കെ വരുന്ന ആളുകളും ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ഫോറിനേഴ്സിനെതിരെയൊക്കെ നടക്കുന്ന എന്താ പറയുക ആക്രമണങ്ങളും അതിക്രമങ്ങളും ഒക്കെ ന്യൂസ് ആവുന്നുണ്ടല്ലോ. എന്നാണെങ്കിലും ഈ ന്യൂസ് കണ്ട സുരേഷ് ഗോപി എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ ഹ്യൂമൻ ബീങ്, കാരണം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അവരവരുടെ രാജ്യത്തുള്ള അസറ്റ് വിറ്റ് നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന് ഈ നാടിന് ഈ നാട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന ആളാണല്ലോ. അപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യാനാണ് അവിടെ വിറ്റിട്ട് അവരിങ്ങോട്ട് പോകുന്നത്. പിന്നെ അവർ ഓക്കെ, ഇപ്പോൾ പലിശയ്ക്ക് കൊടുപ്പ് ബിസിനസ് അങ്ങനത്തെ സാധനങ്ങൾ എന്തോ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. എന്താണെങ്കിലും ഉയർന്ന പലിശയ്ക്കാണെങ്കിൽ പോലും അവർ ആ പൈസ കൊണ്ടുവന്ന് ഇവിടെ ഒരാളെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്നു, ഇവിടെ ട്രാപ്പാവുന്നു. ഈ സംഗതി സുരേഷ് ഗോപി അറിയുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കാൻ ആയിട്ട് സുരേഷ് ഗോപി നേരിട്ടല്ല ചെന്നത്, കാരണം മൂപ്പര് സ്ഥലത്തില്ലാത്തതുകൊണ്ട് വേറെ വ്യക്തിയെ പറഞ്ഞയച്ചു.
കൊച്ചിയെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്ന 75-കാരി സാറ പെനലോപ് കോക്കിന് സുരേഷ് ഗോപിയുടെ സ്നേഹ സമ്മാനം, വിമാന ടിക്കറ്റും വിസ പരിധി ലംഘിച്ചതിനുള്ള പിഴത്തുകയും പുതിയ വിസ അപേക്ഷയ്ക്കുള്ള പണവും. ലണ്ടൻ സ്വദേശിനിയായ സാറയുടെ വിസയുടെ പരിധി അവസാനിച്ചതിനാൽ രാജ്യത്തിന് പുറത്തു പോയതിനു ശേഷമേ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാനാകൂ. അധികമായി ഇവിടെ തങ്ങിയതിനുള്ള പിഴ അടയ്ക്കുകയും വേണം. മനോരമ ന്യൂസ് വാർത്തയെ തുടർന്ന് സുരേഷ് ഗോപി 60,000 രൂപയുടെ സഹായമാണ് നൽകിയത്. ക്വാലലംപൂരിലേക്ക് പോയി വരാനുള്ള ടിക്കറ്റും പണവും കിട്ടിയ സാറ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. വിദേശത്തുള്ള സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഖിൽ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ടിക്കറ്റ് കൈമാറിയത്. രാത്രിയാണ് സുരേഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞത് ഇങ്ങനൊരു കാര്യമുണ്ട്, അവരെ ടിക്കറ്റും അവർക്ക് എന്തോ ഫൈൻ എന്തോ പറഞ്ഞു വന്നിട്ടുണ്ട്, അതും പിന്നെ അവർക്ക് 2-3 ദിവസം ഇവിടെ നിൽക്കാനുള്ള പൈസകളുള്ള ക്യാഷ് ഒന്ന് നീ കൊടുത്തോളണം. ആ പൈസയാണ് ഞാൻ സന്തോഷത്തോടെ കൊടുത്തത്. സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും സുരേഷ് ഏട്ടൻ ആ ഒരു വലിയ മനസ്സ്. ലണ്ടനിലെ വീട് വിറ്റുകിട്ടിയ 7.5 കോടി രൂപ തട്ടിയെടുത്തുവെന്ന സാറയുടെ പരാതിയിൽ പള്ളുരുത്ത് സ്വദേശി യഹിയ ഖാലിദിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സാറ നാളെ ഇഡിക്ക് പരാതി നൽകും. മനോരമ ന്യൂസ് കൊച്ചി. 7.5 കോടി രൂപ തട്ടിയെടുത്ത് മുങ്ങിയ കൊച്ചിക്കാരൻ കില്ലാടി തന്നെ. എന്താണെങ്കിലും അവരുടെ ലൈഫ് സെറ്റിൽ ആക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് പോകാനോ തിരിച്ചു വരാനോ അവരുടെ ഇഷ്ടത്തിന് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് സുരേഷ് ഗോപി സാർ കാണിച്ചത് എന്താണെങ്കിൽ വളരെ നന്നായി. ഇങ്ങനെയുള്ള ആളുകൾ സുരേഷ് ഗോപി, യൂസഫ് അലി ഒക്കെ പോലുള്ള ആളുകൾ സൊസൈറ്റിയിൽ ഉള്ളത് തന്നെ ഒരു നല്ല കാര്യമാണ്. ഓക്കെ, കാരണം എന്തെങ്കിലും കാണുന്ന സമയത്ത് ഇപ്പൊ അവരാൾ കഴിയുന്നത് കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും അവരാൾ കഴിയുന്ന സഹായം ഇവർക്കൊക്കെ കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ അതിൽ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പലർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരാരും ഇതിന് റെഡി ആവില്ല, കാരണം അവർക്ക് ആർക്കും ബെനിഫിറ്റ് ഇല്ലാത്ത പരിപാടികളാണ് ഇതൊക്കെ. ഇവിടെയാണ് ഞാൻ ഈ ലൈക്ക് ഗോകുൽ സുരേഷിന്റെ, ഓക്കെ, സുരേഷ് ഗോപി സാറിന്റെ മകന്റെ ഒരു ഇന്റർവ്യൂ ഭയങ്കര റെലവെന്റ് ആയിട്ട് കാണുന്നത്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം ഈ വ്യക്തിയെ ആ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കുറെ സംഗതികളൊക്കെ വെച്ചിട്ട് ഒരു അജണ്ടയൊക്കെ വെച്ച് അതിൽ നിന്ന് കടന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്കുകളെ കുറിച്ച് ചോദിച്ചപ്പോ ഗൂഗിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, എന്തെടുത്താലും വിമർശനം തന്നെ. ഈവൻ മറ്റേ ഈ പെട്ടെന്നെ തല്ലിലോട്ട് വരുന്നത് പോപ്പുലേഷൻ കൺട്രോളിനെ കുറിച്ച് എന്തോ സംസാരിച്ചപ്പോ ഞങ്ങളുടെ വീട്ടുകാരുടെ എന്റെ സിസ്റ്റേഴ്സിന്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ആക്ഷേപിക്കുന്നതും വിമർശനമൊന്നും അല്ലത് വൃത്തികേടാണ്. എന്റെ അച്ഛൻ ഈ പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്തതിൽ പിന്നെ എൻ്റെ അച്ഛൻ വേറെ ഏതോ ആളായെന്നുള്ള മട്ടില് ഒക്കെ ആൾക്കാർ അജണ്ട ബേസ്ഡ് ആണ് നമുക്കറിയാം. എന്നാലും ഒരു വലിയ സുഖമില്ല. ഞാനത് വേറെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ കുറച്ച് അഴിമതിയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ അഴിമതിയൊക്കെ കാണിച്ചിട്ട് എനിക്കൊരു ഹെലികോപ്റ്ററൊക്കെ മേടിച്ച് തരുന്ന അച്ഛനായിരുന്നെങ്കിൽ ഞാൻ ഈ വിമർശനമൊക്കെ പോകില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ വിടുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അതൊന്നും ചെയ്യുന്നില്ല. ഇൻഫാക്ട് വീട്ടിൽ നിന്നുള്ളതും കൂടി എടുത്ത് വെളിയിലോട്ട് കൊടുക്കുക. അങ്ങനത്തെ ഒരാളെ ഒന്നും പറയുന്നത്, ഇനി എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒരുപാട് പ്ലസ് ഉണ്ട് പുള്ളിക്ക്. അപ്പം മൈനസ് ഒരെണ്ണം ഇവിടുന്നോ ചെകഞ്ഞ് കുഴിച്ചെടുത്തിട്ട് പറയുന്നത് അതൊരു അജണ്ട ബേസ്ഡ് സാധനം. എനിക്ക് അങ്ങനത്തെ ഒരു ഫേക്ക് മോക്കറി എനിക്ക് ഇഷ്ടമല്ല. ആക്ച്വലി ഗൂഗിൾ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് ഒക്കെ ഇട്ട് റിയാക്ട് ചെയ്തൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോ ഗൂഗിൾ പറഞ്ഞ പോലെ വീടിനകത്ത് ഉള്ളതും കൂടി എടുത്തിട്ട് പുറത്ത് ബാക്കി ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഒരാൾ അയാളുടെ രാഷ്ട്രീയം അയാളുടെ പാർട്ടിയുടെ കാര്യങ്ങളോ നോക്കിയിട്ട് അയാളെ വിലയിരുത്തി അയാൾക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ മൂപ്പര് പല വേദികളിലും പല സമയങ്ങളിലും ആയിട്ട് ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊക്കെ മൂപ്പര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാറ്റിവെച്ച് അത് മാത്രം ഫോക്കസ് ചെയ്ത് വിമർശിക്കുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വളരെ അധികമാണ്, സൊസൈറ്റിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലേക്ക് വരാൻ പോകുന്നത് ഗണേഷ് കുമാർ, സുരേഷ് ഗോപി, യൂസഫ് അലി, അങ്ങനെ കുറെ പേരുകൾ, ഈവൻ ഫിറോസ് കുന്നപ്പറമ്പിൽ, അങ്ങനെ കുറെ ആളുകളുടെ പേരുകളാണ് ഇവിടെ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും പെട്ടെന്ന് വി ഡി സതീശന്റെ അടുത്തോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടുത്തോ രമേശ് ചെന്നിത്തലയുടെ അടുത്തോ ഒക്കെ ഓടിച്ചെല്ലാൻ വേണ്ടിട്ട് ആർക്കും ഇവിടെ മനസ്സ് വരുന്നില്ല. ബി ജെ പിക്ക് ഞാൻ പാർട്ടി ബേസ്ഡ് ആയിട്ടല്ല സുരേഷ് ഗോപി ബാക്കി പേരുകളൊക്കെ പറഞ്ഞത്, പക്ഷെ ഇവിടെ ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ലീഗുകാരോ അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരോ ഒന്നും ആരും അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇവര് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തികളെയാണ്. കാരണം നമ്മളെ കണ്ണിൽ കാണുന്നത് ഈവൻ മീഡിയാസ് ആണെങ്കിലും കുറച്ചധികം ഫോക്കസ്ഡ് ആവുന്നത് ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നില്ല, മീഡിയാസ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് മാത്രമല്ല ഇവർ ചെയ്യുന്നുണ്ട്. പോയ ആളുകൾക്ക് ആർക്കും എന്തില്ല, ഒരു എന്താ പറയുക, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരെ ഇന്നൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാന്നുള്ള ഒരു വാക്കെങ്കിലും കിട്ടുന്നുണ്ട്, ഇല്ലെങ്കിൽ ചെയ്ത് ലഭിക്കുന്നുണ്ട്.
സോ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെങ്കിലും പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവണം, കുറച്ചെങ്കിലും എന്താ പറയുക ഒരു മാതൃകയാക്കി എടുക്കണം. പറ്റങ്ങട്ട് എന്താ പറയുക സ്വന്തം പോക്കറ്റ് നടക്കുന്ന പരിപാടി, സ്വന്തം പാർട്ടീന്റെ ഖജനാവ് നടക്കുന്ന പരിപാടിയൊക്കെ അതൊന്നും ഇനി നടക്കില്ല. ആളുകളുടെ ഇടയിൽ വോട്ട് വരുന്ന സമയത്ത്, വോട്ടിംഗ് ടൈമിൽ ജനങ്ങൾ കണ്ടറിഞ്ഞ് തിരിച്ചു നല്ലോണം കൊടുക്കും. ഓക്കെ, വ്യക്തികൾ വ്യക്തികളുടെ വ്യക്തിപ്രഭാവം ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. എനിക്ക് അത് തോന്നുന്നുണ്ട്, ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഇപ്പോ നമ്മുടെ സന്തോഷ് ജോർജ് കുറങ്ങളെ പോലുള്ള ഒരാൾ വന്നിട്ട് ഇലക്ഷൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ആര് നിന്നാലും കുറച്ച് വേർക്കും. സോ അതാണ് വ്യക്തികൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നു ഇനി ഫ്യൂച്ചറിൽ.